എന്നാൽ ഈ മാധ്യമങ്ങൾ ഉദ്ദേശിച്ചതിന്റെ മറുപുറം ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ. ജനങ്ങളോട് സർക്കാർ നേരിട്ട് സംവദിച്ച 45 ദിവസങ്ങളാണ് കടന്നുപോയത്. നവകേരള സദസ്സിന് ഇന്ന് എറണാകുളത്ത് പരിസമാപ്തി കുറിച്ചിരിക്കുന്നു. ഈ അവസാന ദിവസം എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ സമാധാനക്കാടല്ലേ? ആർക്കാവും എന്നായിപ്പോ സംശയിക്കുണ്ടാവുക. മറ്റാർക്കാണ്? മാധ്യമങ്ങൾക്ക് തന്നെ. അങ്ങനെ ആദ്യം ഒരു കുത്തിത്തിരിപ്പായിട്ട് വരുന്നത് 24 ന്യൂസ് ആണ്. നവകേരള സദസ്സിൽ ലഭിച്ച പരാതി പരിഹരിക്കുന്നതിൽ മെല്ലെപ്പോക്ക്. 50% താഴെ പരാതികൾ മാത്രമാണ് പരിഹരിച്ചിരിക്കുന്നത് എന്ന് 24 വാർത്ത വരുന്നു. 24 റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് നമുക്കങ്ങനെ മാറി നിൽക്കാൻ പറ്റുമോ? ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടതാ ഉടനെ മനോരമയും ഇറങ്ങുന്നു. കാസർഗോഡ് ജില്ലയിൽ നവകേരള സദസ്സ് പൂർത്തിയാക്കി 45 ദിവസം കഴിഞ്ഞിട്ടും പരിഹാരമായത് 50% താഴെ പരാതികളിൽ മാത്രമെന്ന് മനോരമയുടെ വാർത്ത വരുന്നു. ഏതൊരാളെയും ഒന്ന് ചിന്തിപ്പിക്കും, ഈ നവകേരള സദസ്സൊക്കെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞിട്ട് എത്ര ദിവസമായി, എന്നിട്ട് ഇവർ എന്താണ് പരാതികളിൽ പരിഹാരമുണ്ടാക്കുന്നത് എന്ന് ഒരു സ്വാഭാവിക കുത്തിത്തിരിപ്പിന് വേണ്ടിയിട്ടുള്ള വാർത്തയായിരുന്നു 24 മനോരമയും ഒക്കെ രാവിലെ കൊടുത്തുവിട്ടത്. എന്നാൽ ഈ മാധ്യമങ്ങൾ ഉദ്ദേശിച്ചതിന്റെ മറുപുറം ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ. ഇവർ തന്നെ പറയുന്നത് 50% അല്ലെങ്കിൽ 50%ലേറെ പരാതികളിൽ പരിഹാരമായിട്ടുണ്ട് എന്നാണ്. അതിനർത്ഥം കൊടുത്തിരിക്കുന്ന പരാതികളിൽ പകുതിയും പരിഹരിക്കപ്പെട്ടു എന്നുള്ളതല്ലേ? അങ്ങനെ ഒരു പോസിറ്റീവ് സൈൻ അവിടെയുള്ളത് ഇതേ മാധ്യമങ്ങൾ ഓർക്കാതെ പോയതാണോ? എന്തായാലും കുത്തിത്തിരിപ്പിനിടയിൽ ഇതങ്ങനെ മറന്നു പോകാതിരിക്കുവാനുള്ളൊരു സാധ്യത അതില്ല. പക്ഷെ എന്നാലും സർക്കാരിനെതിരെ പറയുമ്പോൾ അതിൻ്റെ മുൻപും നോക്കൂലല്ലോ. അങ്ങനെ ഇട്ടൊക്കെ കാച്ചതായിരിക്കണം. സംഗതി എന്തായാലും കൊള്ളേൻ്റെ അടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറയുകയാണ്, കിട്ടിയിരിക്കുന്ന പരാതികളിൽ പകുതിയിലധികവും പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട് തന്നു. അതൊരു നല്ല സൈനല്ലേ? എറണാകുളം ജില്ലയിലെ ഇന്നലെയും ഇന്നുമായി നടക്കുന്ന നവകേരള സദസ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് മുൻപേ വരെ നടന്നിരിക്കുന്ന സദസ്സുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പരാതികളുടെയും നിർദ്ദേശങ്ങളുടെയും അപേക്ഷകളുടെയും എണ്ണം 600,000 മുകളിലാണ്. അവിടെയാണ് ഈ 45 ദിവസം കൊണ്ട് 50%, അതായത് പകുതിയിലധികവും പരിഹരിച്ച് കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഇതേ മാധ്യമങ്ങൾ തന്നെ പറയാതെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പോസിറ്റിവിറ്റി മാത്രം നമ്മളിപ്പോൾ ഉൾക്കൊള്ളുകയാണ്. അവർ പറഞ്ഞ മറ്റേ ചടങ്ങ് വിട്ടേക്കാം. 45 ദിവസം കൊണ്ട് പകുതി തീർന്നിരിക്കുന്നതിന് ഏതാണ് പ്രധാനപ്പെട്ട ഈ പരാതികൾ തീരുമാനമായിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മാധ്യമങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആകെ പറഞ്ഞത് കേരള ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് പിഴപ്പലിശയിന്മേൽ 515 രൂപ കുറച്ചു കൊടുത്ത ബാങ്കിന് കിട്ടിയിരിക്കുന്ന നവകേരള സദസ്സിലെ പ്രധാനപ്പെട്ട പരാതിയെക്കുറിച്ച് മാത്രമാണ്. നവകേരള സദസ്സിൽ പരാതിയുമായും എത്തി 10 വയസ്സുകാരുടെ നട്ടൽ നിവർത്തി മെഡിക്കൽ കോളേജ് വീണ ജോർജിൻ്റെ വകുപ്പാണ് അവരുടെ ഫേസ്ബുക്ക് പേജിനകത്ത് ഉൾപ്പെടെ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായിരുന്നു സർക്കാർ ആശുപത്രിയിൽ 10 പൈസ ചെലവില്ലാതെ ഒരു 10 വയസ്സുകാരിയുടെ നട്ടെല്ല് നിവർത്തി കിട്ടിയിരിക്കുന്നു. അതും നവകേരള സദസ്സിൽ പരാതി കൊടുത്ത് ദിവസങ്ങൾക്കകം. മറ്റൊന്ന് ഇങ്ങനെയാണ്, വിനീതയുടെ പുഞ്ചിരി കാണുന്നില്ലേ? 500,000 ഭവന വായ്പയിൽ 2,50,000 ഇളവാണ് കൊടുത്തത്. കണ്ണൂരിൽ നിന്നുള്ള വാർത്തയായിരുന്നു അത്. കണ്ണൂർ പേരാവൂർ എടത്തോട്ടിയിലെ വിനീത ഭർത്താവിന്റെ ക്രൂരതയിൽ പൊള്ളലേറ്റ് 41 ദിവസം ICU കിടന്ന ആളാണ്. അവർക്കാണ് നവകേരള സദസ്സിൽ പരാതി കൊടുത്ത് ഭവന വായ്പയിൽ 50% രൂപയിൽ ഇളവ് കിട്ടിയിരിക്കുന്നത്. മറ്റൊരു വാർത്ത, കർഷകന് കടാശ്വാസമായി കിട്ടാനുണ്ടായിരുന്ന 176,000 രൂപ കടാശ്വാസമായി കിട്ടിയതിനെ കുറിച്ചാണ്. ഇതും ഒരു പോസിറ്റീവ് വാർത്തയായിരുന്നു. നമ്മളോട് മാധ്യമങ്ങൾ അധികം പറയാതെയിരുന്ന 10 വർഷക്കാലമായി പരിഹരിക്കാതിരുന്ന മറ്റൊരു പ്രധാന പ്രശ്നം കൂടി ഇതേ നവകേരള സദസ്സിലൂടെ പരിഹരിച്ചിട്ടുണ്ടായിരുന്നു. നവകേരള സദസ്സിൽ പരാതി നൽകി വീടിന് സമീപത്തെ വൈദ്യുത തൂൺ 1 അടി മാറ്റി സ്ഥാപിച്ചു. പരിഹാരമായത് 10 വർഷമായി പരിഹരിക്കാത്ത പ്രശ്നത്തിനെന്ന് ഏഷ്യാനെറ്റ് തന്നെ റിപ്പോർട്ട് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് നവകേരള സദസ്സിന്റെ അവസാന ദിവസമായി എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പിന് സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കി മൈക്രോസ്കോപ്പുമായിട്ട് ഇറങ്ങിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ചില പോസിറ്റീവ് വാർത്തകൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നതേയുള്ളൂ.